എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുക. നമുക്ക് ഇന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷ് മസാല റെഡിയാക്കിയെടുക്കാം. ഒരുപാട് മസാലകളൊന്നും ചേർത്തിട്ടില്ല, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ് സംഭവം. എന്നാൽ ഒന്ന് ട്രൈ ചെയ്യാം. അതിനായി ഞാനൊരു 5 കഷ്ണം മീൻ എടുത്തിട്ടുണ്ട്. മീനിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ പറയുന്ന ഇൻഗ്രീഡിയൻസും കൂട്ടിയെടുത്തോണം. അതിനായിട്ട് ഞാനൊരു 5 സവാള എടുത്തിട്ടുണ്ട്, 4 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് തേങ്ങാക്കൊത്ത്, 1 തക്കാളി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് മീനൊന്ന് മസാല പുരട്ടി വയ്ക്കാം. അതിനായിട്ട് മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നമുക്ക് 10-15 മിനിറ്റ് മീന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണയിൽ തന്നെ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ടേസ്റ്റ്. ഇനിയും ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, ചെറുതായിട്ട് മീനൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് മസാല റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ടൊരു കടായി അടുപ്പത്തേക്ക് വെക്കുക. അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ഗ്രാമ്പൂ, 2 ഏലയ്ക്ക, 1 നുള്ള് പെരിഞ്ചീരകം, ഇത്രയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കുക. ഇനിയും അധികം കളറൊന്നും ചേഞ്ച് ആകേണ്ട, ചെറിയൊരു കളർ ചേഞ്ച് വരുമ്പോൾ നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്ന് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. സവാളയുടെ കളറൊക്കെ നല്ലതായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ അതിലേക്ക് ഇടുന്നത്. അധികം മുളക് പൊടി ഒന്നും ഉപയോഗിക്കുന്നേ ഇല്ല. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി തക്കാളിയും സവാളയും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് അതിനകത്ത് യോജിച്ച് വരണം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കുക. ഉപ്പില്ലെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ വഴന്നു വന്നിരിക്കുന്ന മസാലയിൽ നിന്ന് നമുക്ക് കുറച്ച് ഭാഗമെടുത്ത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഒരുപാടങ്ങ് പേസ്റ്റ് രൂപത്തിലൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മാത്രം മതി. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയും ഞാനിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ ചെറുതായി അരച്ചെടുത്ത മസാലയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാപ്പാലാണ്. ഞാൻ 1/2 കപ്പ് തേങ്ങാപ്പാൽ, അതായത് 125 ml ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. തേങ്ങ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫിഷ് മസാല റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാടിട്ട് വേവിക്കേണ്ട ഒരാവശ്യമില്ല, കാരണം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താണ്. ആ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അധികം മസാലകളൊന്നും ചേർക്കാതെ ആ തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മസാല റെഡിയായി കിട്ടി. ഫിഷ് മസാല തന്നെ നമുക്ക് ഒരുപാട് രീതിയിൽ ചെയ്യാവുന്നതാണ്. ഈ ഫിഷ് മസാലയിൽ കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്ന കുരുമുളകാണ്. മുളക് പൊടിയൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇത് വീട്ടിൽ തന്നെ നമുക്ക് വളരെ കുറച്ച് ചേരുവകൾ ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് മസാല റെഡിയാക്കി എടുക്കുവാൻ നമുക്ക് സാധിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.